മുൻ മന്ത്രി വി കെ ഇബ്രാഹിം കുഞ്ഞിനെതിരായ കള്ളപ്പണ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രാഥമിക പരിശോധന തുടങ്ങി. നോട്ട് നിരോധന കാലത്ത് കൊച്ചിയിലെ രണ്ട് ബാങ്ക് അക്കൌണ്ട് വഴി 10 കോടി രൂപയുടെ കള്ളപ്പണം വെളുപ്പിച്ചെന്ന പരാതിയിലാണ് പരിശോധന. പരാതിക്കാരനായ കളമശ്ശേരി സ്വദേശി ഗിരീഷിനെ എൻഫോഴ്സ്മെന്റ് വിളിച്ചുവരുത്തി വിവരങ്ങൾ ശേഖരിച്ചു. 2018 നവംബറിലെ നോട്ട് നിരോധന കാലത്ത് ഇബ്രാഹിം കുഞ്ഞിന് ചുമതലയുള്ള പത്രത്തിന്റെ അക്കൗണ്ടിൽ വന്ന 10 കോടി രൂപ കള്ളപ്പണമാണെന്ന പരാതിയിലാണ് എൻഫോഴ്സ്മെന്റ് പ്രാഥമിക പരിശോധന തുടങ്ങിയത്. പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ഉണ്ടായിരുന്ന പത്രത്തിന്റെ അക്കൗണ്ടിലായിരുന്നു നവംബർ അവസാനത്തോടെ കൊച്ചിയിൽ നിന്ന് തന്നെ പണം നിക്ഷേപിച്ചത്. പാലാരിവട്ടം പാലം നിർമ്മാണം പൂർത്തിയാക്കിയ ഘട്ടത്തിലായിരുന്നു പണം അക്കൗണ്ടിലേക്ക് എത്തുന്നത്. പിന്നീട് ഈ പണം മുൻമന്ത്രി സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റിയതായും പരാതിക്കാരൻ ആരോപിക്കുന്നു. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഏറ്റവും കൂടുതൽ അഴിമതി നടത്തിയിട്ടുള്ള ഒരു വകുപ്പാണ് കുടുംബമരാമത്ത്. അപ്പോൾ അത് സംബന്ധിച്ച് ഞാൻ തന്നെ നിരവധി പരാതിക്കാർ കരാറില്ലാതെ ചമ്പറവട്ടം പാലം ഉൾപ്പെടെ ഉള്ള നിരവധി സ്ഥലത്ത് കരാറ് ടെൻഡർ പോലും ഇല്ലാതെ വർക്ക് കൊടുത്ത് സംബന്ധിച്ച് വിജിലൻസ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള പണമാണെന്നാണ് എനിക്ക് കിട്ടിയ വിവരം. പാലാരിവട്ടം കേസിനൊപ്പം കള്ളപ്പണ കേസ് കൂടി വിജിലൻസ് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഗിരീഷ് നേരത്തെ ഹൈക്കോടതിയെയും സമീപിച്ചിരുന്നു. എന്നാൽ കള്ളപ്പണ കേസായതിനാൽ ഇത് എൻഫോഴ്സ്മെന്റാണ് അന്വേഷിക്കേണ്ടതെന്നായിരുന്നു ഹൈക്കോടതിയുടെ നിലപാട്. കേസ് ഏറ്റെടുക്കുന്ന കാര്യത്തിൽ ഹൈക്കോടതി എൻഫോഴ്സ്മെന്റിനോട് നിലപാടും ആരാഞ്ഞിരുന്നു. ഇതിനിടയിലാണ് പരാതിക്കാരനെ വിളിച്ചുവരുത്തി എൻഫോഴ്സ്മെന്റ് തെളിവുകൾ ശേഖരിച്ചു തുടങ്ങിയത്. മതിയായ തെളിവുകൾ ലഭ്യമായാൽ കള്ളപ്പണക്കേസിൽ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണത്തിലേക്ക് കടക്കാനാണ് എൻഫോഴ്സ്മെന്റിന്റെ തീരുമാനം. പാലാരിവട്ടം അഴിമതിയിൽ ഇബ്രാഹിം കുഞ്ഞിനെതിരായ അന്വേഷണത്തിന് വിജിലൻസ് നൽകിയ അപേക്ഷ ഇപ്പോഴും ഗവർണറുടെ പരിഗണനയിലാണ്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.